ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഈ വീട് കണ്ടോ, ഇത് നിങ്ങൾക്ക് പരിചയമുള്ള വീടാണോന്ന് പറയണേ. അറിയാവുന്നവരൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരണം കേട്ടോ ഈ വീട്. അപ്പം ഈ വീട് എന്താ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടൂസിൻ്റെ വീടാട്ടോ. കുടു നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം കുടുവിൻ്റെ വീട്ടിൽ ഞാനൊന്ന് പോയതാട്ടോ. അപ്പം ഇന്ന് വീഡിയോ ഒന്നും അങ്ങനെ ചെയ്യുന്നില്ല, ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാട്ടോ കുടുവിൻ്റെ വീടും. അപ്പം ഞാൻ മാർക്കറ്റിൽ ഒന്ന് പോയപ്പോൾ അവിടെ ഒന്ന് കയറി കേട്ടോ. അടുത്താണെങ്കിൽ പോലും ഞാൻ ആദ്യമായിട്ടാട്ടോ പോകുന്നത്, അങ്ങനെ അറിയില്ലായിരുന്നു. പിന്നെയാണല്ലോ നമ്മൾ യൂട്യൂബൊക്കെ ചെയ്തിട്ടാണല്ലോ നമ്മൾ പരിചയപ്പെട്ടത്. അത് കഴിഞ്ഞാണല്ലോ അപ്പോൾ കുടുവായിട്ട്, അല്ലാതെ ഉള്ളൊരു അറിവൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ കയറി. അവിടെ കണ്ടില്ലേ പേരയ്ക്ക ഉണ്ടായിരുന്നു, നിറച്ചും പേരയ്ക്കാമരവേ. പേരയ്ക്ക നിറച്ചും പേരയ്ക്കാമരല്ല, ഒരു പേരെ നിറച്ചും പേരയ്ക്ക ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് പൊട്ടിച്ചു. ഇത് കുടുവിൻ്റെ മോനാട്ടോ ആദികുട്ടൻ. ആദികുട്ടനെയൊക്കെ നിങ്ങൾ അറിയുമായിരിക്കും, ലൈവിലൊക്കെ വന്നിട്ടല്ലേ. അപ്പോൾ പിന്നെ ഞാൻ കുടുവിൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ട് എടുത്തു. അപ്പോൾ പിന്നെ നാരങ്ങളൊക്കെട്ടോ. യൂട്യൂബില് വന്നതിന് ശേഷം അങ്ങനെ ഇപ്പൊ ചേച്ചിയുടെ ചേച്ചി വെള്ളം നരങ്ങളും. താങ്ക് യു, താങ്ക് യു. വേറെ ഒന്നുമില്ല, ഇനി കുറച്ച് പച്ചമാങ്ങി ഉണ്ട്, അത് കൊടുക്കാം. ആദി ആദികുട്ടാ, വെള്ളം. എന്റെ അമ്മ, ഞാൻ പുറകോട്ട് വീഴുവായി. അപ്പൊ മോനാണ് പേരയ്ക്കൊക്കെ പറിച്ചു തരുന്ന കേട്ടോ ആദികുട്ടനെ. പിന്നെ കിണറൊക്കെ ഒന്ന് നോക്കി, ഇതാട്ടോ കുടു അവരുടെ കിണറേ. വന്ന് ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ, വെള്ളം മാത്രമേ കുടിച്ചിട്ടുള്ളൂ. പിന്നെ ഞാൻ വേഗം യാത്ര പറഞ്ഞ് പോരുകയോ ചെയ്ത്, മീൻ മേടിക്കാൻ പോയതല്ലേ. പക്ഷെ തിരിച്ചു വന്നത് മീനായിട്ടാ. അതിലും ഉണ്ടൊരു കാര്യം, ഞാൻ മീൻ മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ മോളത് കറി വയ്ക്കൂല കേട്ടോ. അവൾക്ക് മീൻ വലിയ താല്പര്യമില്ല, ചിക്കൻ ആണെങ്കിൽ ആരക്കായി നോക്കൂ കേട്ടോ. അത് എനിക്ക് മനസ്സിലായി, എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, രണ്ട് ലെഗ് പീസൊക്കെ ആട്ടോ മേടിച്ചുകൊണ്ട് വന്നത്. അത് ഉണ്ടാക്കിക്കോളൂ, ഞങ്ങൾ കഴിക്കില്ല, അവർക്ക് വേണ്ടിയിട്ടാട്ടോ ഞാൻ അല്ലെങ്കിലും ഒക്കെ മേടിച്ചുകൊണ്ട് വരുന്നത്. അന്നേരം അവൾ അത് ആണെങ്കിൽ കണ്ടപ്പോൾ വേഗം എഴുന്നേറ്റുണ്ടാക്കിക്കോളൂലോ എന്നൊക്കെ വിചാരിച്ചാട്ടോ ഞാൻ ഈ ലെഗ് പീസ് കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ ഏതായാലും വേഗം ചാടി എഴുന്നേറ്റ് വന്ന് ഉണ്ടാക്കാൻ തയ്യാറായി കേട്ടോ. അല്ലെങ്കിൽ പിന്നെ എനിക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റുമല്ലോ കേട്ടോ. വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ മീനൊന്നും അവൾക്ക് വെട്ടാൻ അറിയുകയില്ല കേട്ടോ. പിന്നെ വന്നു കഴിഞ്ഞാൽ മീൻ വെട്ടണം, പിന്നെ മീൻ കറി വയ്ക്കണം ഒക്കെ പണിയല്ലേ. നമ്മൾ പുറത്ത് പോയി വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മടുപ്പാട്ടോ. പിന്നെ അമ്മയ്ക്ക് ആണെങ്കിൽ ഭയങ്കര ക്ഷീണമായിട്ടോ. രാവിലെയൊക്കെ അമ്മ ആ ഉണരുന്ന ആ ഒരു ഇതിൽ കുറച്ച് ജോലി ചെയ്യുന്നു, അല്ലാതെ കുറച്ച് നേരം സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അമ്മയ്ക്ക് ക്ഷീണമാണ്. പിന്നെ അമ്മ ഇരിപ്പോ കിടപ്പോ ഒക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ മാർക്കറ്റിൽ പോയി വന്ന് അമ്മേനെ ബുദ്ധിമുട്ടിക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ, എന്തായാലും നമുക്കൊക്കെ ക്ഷീണമല്ലേ. എനിക്കാണെങ്കിലും ഞാൻ മാർക്കറ്റിൽ പോയി വന്നു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ അവരെ തട്ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഈ ചിക്കനൊക്കെ മേടിച്ച് പറ്റിച്ചു വന്ന കേട്ടോ. എന്തായാലും കൊണ്ടുവന്നതേ വേഗം കയറി എഴുന്നേറ്റ് വേഗം ഉണ്ടാക്കാൻ തയ്യാറായിട്ടോ. കാരണം എന്താ, ഈ ലെഗ് പീസ്, ലെഗ് പീസ് അവർക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇത് അതിനെന്തെങ്കിലും ഞാൻ നോക്കുമ്പോൾ ഉണ്ട്, മുളക് പൊടിക്കുന്നു, തരി തരിയാക്കി വറ്റൽ മുളകെടുത്തു, പിന്നെ എന്തേ അതിനകത്ത് എല്ലാ കൂട്ടവും തിരുമ്മി അതിൻ്റെ പേസ്റ്റ് ഉണ്ടാക്കി, പിന്നെ അത് ഫ്രിഡ്ജിൽ വെച്ചു കുറച്ച് നേരം തണുപ്പിച്ചു, പിന്നെ അതാ പൊരിക്കുന്നു. അപ്പോൾ പറഞ്ഞു നല്ല ഈ എന്താ കാശ്മീരി ചില്ലി ഇല്ലായിരുന്നു കേട്ടോ, മറ്റേ മുളക് പൊടി ആയതുകൊണ്ട് വലിയ കളറൊന്നും വന്നില്ല, എങ്കിലും അവർക്ക് കൂട്ടാൻ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ദേ ചിക്കനും കറി വെച്ചു. അപ്പം രമ്യ തന്നതാട്ടോ മാങ്ങ, രമ്യയുടെ വീട്ടിൽ നിന്ന്. അപ്പോൾ കണ്ടില്ലേ
വേഗം ചിക്കനും കറി വെച്ചു, അതും റെഡിയായി. അതുകൊണ്ട് ഞാൻ വീഡിയോ പിടിക്കാൻ എനിക്ക് എളുപ്പമായി കേട്ടോ, ഞാൻ വീഡിയോ മാത്രമേ പിടിച്ചുള്ളൂ കേട്ടോ. പിന്നെ എനിക്കും എന്തോ സുഖമില്ലാഴികയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് ഞാൻ ഇന്നലെ ലൈവ് ഒന്നും എനിക്ക് ഇടാൻ ശരിക്കും കഴിഞ്ഞില്ല കേട്ടോ. എൻ്റെ കൈക്ക് ഒരു എന്താ മൊബൈലൊന്നും പിടിക്കാൻ പറ്റുന്നില്ല, എന്തെങ്കിലും കയ്യിൽ പിടിച്ച് കഴിഞ്ഞാൽ താഴേക്ക് പോകുന്ന ഒരു അവസ്ഥയാട്ടോ. വിരലൊക്കെ ഒന്ന് ചുരുണ്ടി ചുരുണ്ടി ഇങ്ങനെ വരുന്ന പോലെ വലിയുന്ന പോലെ ഒന്നും തോന്നുന്നുണ്ട് കേട്ടോ. അതെനിക്ക് സർജറി കഴിഞ്ഞ ഉടനെ അത് ഫീൽ ചെയ്യാൻ തുടങ്ങിയതാട്ടോ. ഇപ്പോൾ എനിക്ക് കയ്യിലൊന്നും പിടിക്കാനോ ഇങ്ങനെ കത്തിയൊക്കെ കൊണ്ട് മുറിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അരിയാനോ ഒന്നും പറ്റില്ല കേട്ടോ. കൈക്കൊരു വിലയില്ലാത്ത ഒരവസ്ഥ. ഉപ്പ് ഭരണിയോ അല്ലെങ്കിൽ എന്ത് പഞ്ചസാര വരണി കഴിഞ്ഞ ദിവസം എൻ്റെ കയ്യിൽ നിന്ന് താഴെ ചാടി കേട്ടോ. അങ്ങനെയൊരു അവസ്ഥയാട്ടോ. അതെന്താണെന്നറിയില്ല. അപ്പം ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ കാൽസ്യത്തിൻ്റെയും പിന്നെ വിറ്റാമിൻ്റെയൊക്കെ ഗുളികയൊക്കെ എഴുതി തന്നു. അത് കഴിച്ച് ഞാൻ തുടരെ കഴിക്കുന്നുണ്ടായിരുന്നു. അത് കഴിച്ചിട്ട് എനിക്കൊരു കുറവ് തോന്നുന്നില്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് വേഗം ആ വേദന വന്നിട്ട് കൈ കൂടി വന്നിട്ട് ഇങ്ങനെ നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗത്തൊക്കേക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒരു പടരുന്ന ഒരവസ്ഥ. നല്ലൊരു ബുദ്ധിമുട്ടാട്ടോ വരുന്നത്. ഇന്ന് ഞാൻ കുറേ ഡോക്ടർമാരെ പോയി കണ്ടു നോക്കി. നമ്മുടെ ഇവിടെ മുക്കത്തൊക്കെ പോയി കുറേ ഡോക്ടേഴ്സിനെ കണ്ടു നോക്കി. അവരൊക്കെ കുറേ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും ബി പി കൊളസ്ട്രോൾ എല്ലാം നോക്കി. പക്ഷേ എല്ലാം നോർമലാണ്, ഒരു പ്രശ്നവും കാണുന്നില്ല. ഇനി എന്താ പ്രശ്നം എന്നറിയാൻ വേണ്ടിയിട്ട് വേറെ ഡോക്ടർ മെഡിക്കൽ കോളേജിൽ പോയി ഞാൻ ചെക്കപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇലയേറ്റിൻ്റെ നട്ടി ലാട്ടയാട്ടോ. ഇത് നല്ലൊരു ഉൽപ്പന്നം ആട്ടോ. ഇതൊന്നും ഞാൻ നിങ്ങളെ മോള് മിന്ത്രയിൽ നിന്ന് ഓർഡർ ചെയ്തതാണേ. അപ്പോൾ വന്നപ്പോൾ ഞാൻ ഈ സമയമാണ് അത് വന്നത്. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് നമ്മുടെ കൂട്ടുകാരെയും കൂടി ഒന്ന് പരിചയപ്പെടുത്താം, അവരും മേടിക്കുവാണെങ്കിൽ ഒന്ന് മേടിച്ചോട്ടെ. എല്ലാവർക്കും നല്ല ഉൽപ്പന്നങ്ങൾ കാണുമ്പോൾ അത് പരിചയപ്പെടുത്തുമ്പം ഒരു നല്ല അല്ലേ, എല്ലാവർക്കും അത് അറിയണമല്ലോ അല്ലേ. അപ്പോൾ ഇതിൻ്റെ കളർ എൻ്റെ പേര് നട്ടി ലാട്ടയാട്ടോ, ഇലയേറ്റിൻ്റെ കേട്ടോ. നല്ലൊരു ലിപ്റ്റിക് ആട്ടോ, നിങ്ങളൊക്കെ മേടിച്ച് നല്ലൊരു ഷെയ്ഡ് കൂടിയാട്ടോ. അപ്പോൾ ഈ ഷെയ്ഡ് നമുക്കൊക്കെ മാച്ചാകുന്ന സൈസാണ്. പിന്നെ ഞാനെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇന്നലെ മിനിങ്ങാന്നൊക്കെ ഫുള്ള് വെയിൽ കൊണ്ട് നടപ്പായതുകൊണ്ട് എൻ്റെ മുഖമൊക്കെ ആകെ ഇരുണ്ടാട്ടോ ഇരിക്കുന്നത്. ഞാൻ പുറത്തിറങ്ങി ഇങ്ങനെ ദിവസവും ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നതുകൊണ്ട് നല്ല ഡാർക്ക്നെസ് തന്നെയാട്ടോ. അപ്പം മോളത് കയ്യിലൊന്ന് കണ്ടില്ലേ ഈ ഷെയ്ഡാട്ടോ, വേണ്ടവർക്കൊക്കെ മേടിച്ച് ഉപയോഗിക്കുക കേട്ടോ. നമുക്കൊക്കെ മാച്ചാകുന്ന ഒരു ഷെയ്ഡാട്ടോ. ഇത് ലിപ്പ് നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് തന്നെ പോകില്ല. കണ്ടോ ഇലയേറ്റിൻ്റെ നട്ടി ലാറ്റെ, എല്ലാവരും ഒന്ന് മേടിച്ചോ കേട്ടോ. പിന്നെ ഞാനിതൊന്ന് ഇട്ട് കാണിക്കാം കേട്ടോ നിങ്ങളെ എങ്ങനെ ഇരിക്കുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു കേട്ടോ എൻ്റെ മുഖം ആകെ ഡള്ളായിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ പുറത്ത് പോയി വന്നിട്ട് പിന്നെ ഞാൻ അവിടെ പുറത്തും മുറ്റത്തൊക്കെ കൂടി നടന്നുകൊണ്ട് ആകെ മുഖം ആകെ ഇതായി ഇരിക്കുന്നത്. അതുകൊണ്ടാട്ടോ മുഖം ആകെ ഡള്ളായതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ ലിപ്റ്റിക്കിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവുമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പം പിന്നെ ഞാനൊന്ന് ഇട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം മോള് പറഞ്ഞ് അവൾ ഇട്ട് തരാന്നേ. കുറച്ചിട്ടിട്ട് ഒന്ന് മെല്ലെ നല്ലോണം അത് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അത് ചുണ്ടെ പിടിച്ച് അതേപടി അവിടെ ഇരിക്കും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങി ഇത് ഉപയോഗിക്കുന്നവർ കേട്ടോ വാങ്ങി. ഞാൻ ചെറുതായിട്ടൊക്കെ ഷെയ്ഡ് ഇടുന്നത് എനിക്ക് ഇഷ്ടം കേട്ടോ ലിപ്റ്റിക്ക്. അപ്പം ഞാൻ പുറത്തിറങ്ങുമ്പോൾ ചെറുതായിട്ട് ഷെയ്ഡൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് നല്ലൊരു കളറാണ്. അപ്പം മോക്ക് ഇതിൻ്റെ തന്നെ ഒരെണ്ണം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഒന്നുകൂടി ഓർഡർ ചെയ്യുമെന്ന് പറഞ്ഞ് അങ്ങനെ വന്നതാട്ടോ. ഇത് കണ്ടില്ലേ നല്ലൊരു ഷെയ്ഡാട്ടോ. അപ്പം പിന്നെ ഞാൻ പിന്നെ എനിക്ക് തുടയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം ഞാൻ ഇന്ന് കേട്ടോ വീഡിയോ ഒക്കെ എടുത്തത്. എനിക്ക് വീഡിയോ ഒന്നും അധികം ഒന്നും എടുത്തിട്ടില്ല. രാവിലെ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ പുറത്തൊക്കെ പോയതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുത്തില്ല. പിന്നെ ഞാൻ വന്ന് തുടച്ചു. വിളക്ക് വയ്ക്കുന്നതിന് മുന്നേ വൈകുന്നേരങ്ങളിലുള്ള കേട്ടോ ഈ തുടയ്ക്കലൊക്കെ പോയിട്ട് വന്നിട്ട് ഇനി ഞാൻ പറഞ്ഞു ഞാൻ ഡ്രസ്സ് മാറുന്നില്ല, ഞാൻ കുളിച്ചിട്ടുകൂടിയേ ഇനിയും ഡ്രസ്സ് മാറുന്നുള്ളൂ എന്ന് പറഞ്ഞ് വിളക്ക് വയ്ക്കാൻ നമുക്ക് നാമം ജപിക്കണമല്ലോ. അപ്പോൾ എത്തേക്ക് എന്തായാലും ഡ്രസ്സ് മാറാം. ഇന്ന് പിന്നെ പുറത്തൊന്നും വിറകിൻ്റെ പണിക്കും ഒന്നും പോയിട്ടില്ല കേട്ടോ. ഇന്ന് ഈ ടൗണിലും കടയിലൊക്കെ പോകുമ്പോൾ ഞാൻ പിന്നെ വിറകിൻ്റെ പണിക്കൊന്നും പോവാറില്ല കേട്ടോ. അപ്പോൾ ലിപ്റ്റിക്ക് ഇപ്പോഴും ചുണ്ടയിലുണ്ട് കേട്ടോ ഇട്ട് തന്നത്. നല്ല ചമഞ്ഞൊരുങ്ങി കേട്ടോ, തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. സമയക്കുറവുണ്ടാട്ടോ, ഞാനതും കഴുകി കളഞ്ഞില്ല, അതിൻ്റെ ചുണ്ടയിലിരിപ്പുണ്ട്. ഇനി ഞാൻ നമ്മൾ കുളിക്കുമ്പോൾ കളഞ്ഞാൽ മതിയില്ല, അല്ലാതെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ. അങ്ങനെ അമ്മ നനയ്ക്കാൻ ഒരുങ്ങി കേട്ടോ. ഒരു അഞ്ചരയൊക്കെ കഴിയുമ്പോഴാണ് നമ്മളിങ്ങനെ പുറത്തിറങ്ങി നനയ്ക്കാറ് കേട്ടോ.
പിന്നെ ഈ വേദന കൊണ്ട് എനിക്ക് കൈയുടെ വേദന കൊണ്ട് ഞാൻ എനിക്ക് ഇന്നലെ ഭയങ്കര വിഷമമായിട്ട് എനിക്ക് ലൈവ് ഒന്നും വരാൻ പറ്റുന്നില്ല. പിന്നെ ഞാനത് ലൈവിൽ പറഞ്ഞൊന്നുമില്ല. ലാസ്റ്റായപ്പോൾ എനിക്ക് വേദന സഹിക്കാൻ പറ്റാതെ ഞാൻ പറഞ്ഞു കേട്ടോ, എൻ്റെ കൈക്ക് വേദനയുണ്ട് മോളേന്ന് മോളോട് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഈ കൈ ഇങ്ങനെ വേദന വന്ന് ഒരു പ്രാവശ്യം എൻ്റെ കൈ ഇങ്ങനെ ചുരുണ്ടിരുന്നു ഈ മോതിര വിരൽ. അപ്പം ഞാൻ മോതിരമൊക്കെ ഊരി വെച്ച്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ കയ്യിലും വള, ഇപ്പം ഞാൻ ഈ കുപ്പികളെ ഇടുന്ന അല്ലാതെ മോതിരങ്ങളോ വളകളോ ഒന്നും ഞാൻ കയ്യിലിടാത്തൊരു സ്വഭാവമായിരുന്നു കേട്ടോ എൻ്റെ. അപ്പം ഞാൻ ഇപ്പോഴൊക്കെയാണ് ഇത്രയിലും ഉപയോഗിക്കുന്നത്. അപ്പം മോതിരം ഇങ്ങനെ കയ്യിൽ ടൈറ്റായിട്ടാണോ എന്താണെന്നറിയില്ല, ഞാനതൊക്കെ ഊരി വെച്ച് നോക്കിയിട്ടോ. പിന്നെ പിറ്റേ ദിവസം രാവിലെ ഞാൻ പറഞ്ഞു എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം, ഡോക്ടർ എന്തായാലും റെഫർ ചെയ്യാൻ ഒരു ചീട്ട് മേടിച്ച് നമുക്ക് മെഡിക്കൽ കോളേജിൽ പോയി ഒന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ മുട്ടയൊക്കെ ഒന്ന് പൊരിച്ച് മോന് അതാട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോകണത്. ക്യാരറ്റ് മുട്ട, ക്യാരറ്റ് തക്കാളിയൊക്കെ കൂടി ഇട്ടിട്ട് അവന് ഡയറ്റ് കൂടിയാ കേട്ടോ. അപ്പോൾ ഈ മുട്ട നല്ല കട്ടിയിൽ നല്ലോണം പൊരിച്ചെടുക്കും, അതാണ് അവൻ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോകാൻ നമ്മൾ ബോക്സിൽ വെച്ച് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. പിന്നെ ചപ്പാത്തി ഇട്ടു, ചപ്പാത്തിയും ചിക്കൻ കറിയും അവന് കഴിക്കാനും എടുത്തു വെച്ചു കേട്ടോ. പിന്നെ അവൻ നേരത്തെ വരും, അപ്പോഴത്തേക്കും അവന് ചോറ് കൊടുത്താൽ മതി, വീട്ടിൽ വരും ചോറുണ്ടാന്, അപ്പോഴത്തേക്കും ഇതൊക്കെയാണ് കേട്ടോ കൊടുത്തു വിട്ടത്. അപ്പം അതൊക്കെ നല്ലോണം ദോശക്കല്ലിൽ തേച്ച് അതൊന്ന് പൊരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഞാൻ ഒത്തിരി ബിഗ് താങ്ക്സ് കേട്ടോ. എല്ലാവരുടെയും ഒരു സഹകരണം കൊണ്ട് മാത്രം കേട്ടോ എൻ്റെ വീഡിയോ ഇങ്ങനെ മുന്നോട്ട് പോകാൻ നിങ്ങളെയൊക്കെ ഞാൻ ഓർക്കാറുണ്ട്. നിങ്ങൾക്ക് വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദിയും സ്നേഹവും ഒക്കെ അറിയിക്കുക കേട്ടോ. എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരും പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ഒക്കെ ഉണ്ടോ നന്ദിയും കടപ്പാടും ഒക്കെയും. അപ്പം മുട്ടയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിങ്ങനെ അടച്ച് വെക്കണം കേട്ടോ. എന്നാലേ അതിൻ്റെ ഉള്ളൊക്കെ നല്ലെണ്ണം ക്യാരറ്റൊക്കെ അതിനകത്ത് ചേർന്നല്ലേ, അപ്പോഴൊക്കെ ക്യാരറ്റൊക്കെ വേകാൻ വേണ്ടി ഒന്ന് നല്ലോണം. പക്ഷേ മറിച്ചിടാൻ ഇച്ചിരി പാടുപെടും കേട്ടോ. ഒന്ന് നോക്കിയപ്പോൾ മറിച്ചിടാൻ ശരിക്കും പറ്റുന്നില്ല. പിന്നെ ഒരു വിധത്തിൽ മറിച്ചിട്ട് തിരിച്ചിട്ടൊക്കെ ഒരു വിധത്തിൽ ഒന്ന് പൊട്ടിക്കാതെയൊക്കെ, എന്നാലും ഒരു ചെറിയ പൊട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. എങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തു കേട്ടോ. പിന്നെ ഇത് കണ്ടില്ലേ, ഇതുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അമ്മേൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാങ്ങ, മാങ്ങ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഇന്ന് എന്തായാലും ഉണക്കമീൻ പീര വയ്ക്കണം നമ്മുടെ കുട്ടമ്മീൻ. അതിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചതാട്ടോ. തേങ്ങ ചിരകി വെച്ചു, പിന്നെ ഈ സവോള ഒരു കഷ്ണം ഇടുന്നുണ്ട്. എന്നാന്ന് വെച്ചാൽ ചെറിയുള്ളി എനിക്ക് ഒരുപാട് സമയം നിന്ന് ഒരുക്കാനുള്ള ടൈമും ഇല്ല. പിന്നെ കുറേ നേരം വേണം ചെറിയുള്ളി തന്നെയാകുമ്പോൾ പൊരിക്കി എടുക്കാൻ. അതിന് ഞാൻ പകുതി ഇങ്ങനെ തട്ടിപ്പൊക്കെ ഞാൻ ചെയ്യൂ കേട്ടോ. ഒരു കഷ്ണം സവോള എടുക്കും, ബാക്കി ചെറിയുള്ളിയും കൂട്ടു കേട്ടോ. പിന്നെ മാങ്ങ നല്ലോണം ചൊനച്ച മാങ്ങയാണെങ്കിലും നല്ല പുളിയുള്ള മാങ്ങ കേട്ടോ. അത്യാവശ്യം പുളിയുണ്ട്, അതുകൊണ്ട് പുളിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ മാങ്ങ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് മാങ്ങ പൂളുന്നത് അത്ര ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ എല്ലാം ഒരുക്കി കഴുകി വാരി വെച്ചു. അമ്മ എനിക്കതെല്ലാം അരിഞ്ഞു തന്നു കേട്ടോ. മീനും വെട്ടി അമ്മയെ. അപ്പം സവോളയുടെ പകുതിയും എടുത്ത് അതും നല്ലോണം എടുത്ത് കഴുകി വാരി അതും വെച്ചു കേട്ടോ. അപ്പം മാങ്ങയുടെ കാര്യം, മാങ്ങ കണ്ടു കഴിയുമ്പോൾ തന്നെ എനിക്ക് മാങ്ങയും ഇലിമ്പിപ്പുളിയൊക്കെ കണ്ടു കഴിയുമ്പോൾ ഇങ്ങനെ വായിക്കൂടി വെള്ളം വരും കേട്ടോ. നിങ്ങൾക്ക് വരുന്നുണ്ടോ വായിക്കൂടി വെള്ളം? എല്ലാവർക്കും അങ്ങനെയല്ലേ, എല്ലാവർക്കും ഇങ്ങനെ മാങ്ങ കണ്ടു കഴിയുമ്പോൾ വായിക്കൂടി വെള്ളം വരൂല്ലേ. പിന്നെ പുളി കണ്ടു കഴിയുമ്പം നമ്മുടെ മരത്തിലെ ഈ പുളിയില്ലേ, വാളൻപുളി, ഓ അത് കണ്ടു കഴിയുമ്പോൾ എനിക്ക് പണ്ടൊക്കെ ചെറുപ്പത്തിൽ കുറേ കഴിക്കുമായിരുന്നു കേട്ടോ. വാളൻപുളിയൊക്കെ വെറുതെ മരത്തിൽ നിന്ന് ഒടിച്ച് ഇങ്ങനെ നമ്മുടെ അടുത്ത് ഈ വാളൻപുളിയുടെ മരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. തറവാട്ട് വീട്ടുമുറ്റത്തും ഉണ്ടായിരുന്നു കേട്ടോ പുളിമരം. അപ്പോൾ അതേന്നൊക്കെ പുളി പറിച്ച് നല്ലോണം കഴിക്കും. ഇപ്പോഴൊക്കെ ഓർക്കുമ്പോൾ വായിക്കൂടി പിന്നെ വെള്ളം വരും കേട്ടോ. അപ്പോൾ മാങ്ങ എല്ലാം അരിഞ്ഞു കേട്ടോ. അതാണ് പീരയ്ക്ക് വേണ്ടി അരിയുന്ന മീനും ചെറുതായിട്ട് മുറിച്ച് കുട്ടൻ മീൻ, എന്നിട്ട് അതിലേക്ക് കാന്താരിമുളകും തേങ്ങയും ഒക്കെ കൂടി ഒതുക്കിയിട്ടു. ഇനി ഈ മാങ്ങയൊക്കെ കൂടി എല്ലാം കൊത്തി അരിഞ്ഞ് നല്ല കഷ്ണങ്ങളാക്കി നമ്മൾ വെള്ളം ഒഴിച്ച് ഇതിങ്ങനെ അടുപ്പത്ത് വെച്ച് പറ്റിച്ചെടുക്കുന്നതിനാട്ടോ മീൻ പീര എന്ന് പറയുന്നത്. ഞാൻ ഇതിന് മുന്നേ മീൻ പീര ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാട്ടോ ഈ മീൻ പീര, എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ പീരയൊക്കെ. കണ്ടില്ലേ അതൊക്കെ പറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം പീരയൊക്കെ ഏകദേശം പറ്റി റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പിറ്റേ ദിവസം രാവിലെ ഞാൻ പോകാൻ ഒരുങ്ങുന്നയാട്ടോ. അപ്പം പിന്നെ കുളിച്ചുകൊണ്ട് മുടിയൊക്കെ നനഞ്ഞായിരുന്നിരുന്നേ, പെട്ടെന്ന് ഞാൻ സ്ട്രെയിറ്റ്നർ എടുത്ത് ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യുക കേട്ടോ.
അപ്പം മുടി ഉണങ്ങുകയും ചെയ്യും, പിന്നെ നമുക്കൊരു ബണ്ണൊക്കെ ഇട്ടും കെട്ടിവെക്കുകയും ചെയ്യാം കേട്ടോ. പുറത്തിറങ്ങുന്ന കാര്യം ഓർക്കുമ്പോൾ ഭയങ്കര മടിയാണ്. എങ്കിലും വീട്ടിൽ മോൻ ജോലിക്കൊക്കെ പോകണോണ്ട് ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ കേട്ടോ മാർക്കറ്റിൽ പോകുന്നതും സാധനം മേടിക്കാൻ പോകുന്നതും ഒക്കെ ഞാൻ തന്നെ പോകുന്നുണ്ട് കേട്ടോ. മോനുണ്ടെങ്കിൽ പിന്നെ അവൻ മേടിച്ചുകൊണ്ട് വരുമേ. അവൻ ഈ ജോലിക്ക് പോകണോണ്ട് അവനും ബുദ്ധിമുട്ടാ, അതുകൊണ്ട് ഞാനിങ്ങനെ ഇറങ്ങി നടക്കുന്നത് കേട്ടോ. അപ്പം വേഗം വേഗം മുടിയൊക്കെ ഒന്ന് പിടിച്ചു. എനിക്ക് കുവൈറ്റിൽ നിന്നുണ്ടായിരുന്നു കേട്ടോ നല്ല സ്ട്രെയിറ്റ്നറ്. അത് കഴിഞ്ഞ് വന്നിട്ട് അത് അത്രയൊരു കുറേ നാൾ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ അതൊരു ഇതായി. പിന്നെ ഞാൻ ഇതാട്ടോ ഉപയോഗിക്കുന്നത്. ഇപ്പം അങ്ങനെ മുടിയൊക്കെ ഒന്ന് നല്ലോണം കെട്ടിവെച്ചു കേട്ടോ. മോള് നല്ല തിക്നെസ് ഉണ്ട് മുടി. എനിക്ക് സർജറി കാരണം പൊഴിഞ്ഞു പോയതായിരുന്നു കേട്ടോ എൻ്റെ മുടി, പറ്റേ ഇപ്പോൾ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുകളിൽ ഒരു വരെയും ഒരു ഭാഗം വരെയും നല്ല തിക്നെസ്സാട്ടോ, താഴേക്ക് ഉണ്ടായി വരുന്നേ ഉള്ളൂ. അപ്പം നമ്മൾ ടിപ്സൊക്കെ ഇല്ലേ അതൊക്കെ ചെയ്യുന്നതുകൊണ്ടാട്ടോ ഇങ്ങനെ തല നിറച്ച് മുടി ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ ടിപ്സൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ടിപ്സുകളാണ്. ഞാൻ കറ്റാർവാഴയുടെയൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടല്ലോ, ഒക്കെ ഒന്ന് കണ്ടു നോക്ക്. അപ്പം നമ്മുടെ LA18 ആ ലിപ്റ്റിക്ക് ഒന്ന് എൻ്റെ ആ കളറിനും ചുരിദാറിനും ഒക്കെ മാച്ചാകുന്ന ഒരു കളറാട്ടോ ഏകദേശം. അപ്പം ഞാൻ അതൊന്ന് ചെയ്ത് നോക്കിയേ. അപ്പോൾ പിന്നെ എൻ്റെ കയ്യിലെ ക്യൂടെക്സ് മുഴുവൻ പൊളിഞ്ഞിരിക്കുക. അപ്പോൾ കുട്ടികൾ പറയും അമ്മ എവിടെ പോകാനാ നമ്മളും ക്യൂ എത്ര സമയമില്ലെങ്കിലും ക്യൂടെക്സ് ഇടും, എന്ത് ചെയ്യാൻ കയ്യെ മുഴുവൻ പൊളിഞ്ഞിരിക്കുവാണ്. ശരിക്കും അന്നേരം ഒന്ന് എന്താ കൈ ഒന്ന് വൃത്തിക്കിരിക്കേണ്ടേ. അതിന് വേണ്ടിയിട്ട് കുറച്ച് ലിപ്റ്റിക്ക് എടുത്തിടും കേട്ടോ. അല്ലാതെ ഒരുങ്ങുന്നൊന്നുമല്ല ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാട്ടോ. സാധാരണ ഞാൻ പുറത്തേക്ക് ഇറങ്ങുള്ളൂ, കയ്യിലൊക്കെ ഒന്ന് എല്ലാം കൈയും കാലുമൊക്കെ ഒന്ന് നല്ലോണം ക്ലീൻ ആക്കിയിട്ടൊക്കെ തന്നെ ഇറങ്ങുള്ളൂ കേട്ടോ. എത്ര വെയിലും നീ ഹോസ്പിറ്റലിൽ പോകല്ലേ, എവിടെ പോകുകയാണെങ്കിലും ഞാൻ അത്യാവശ്യം നല്ലോണം ഒരുങ്ങിയിട്ട് തന്നെ ഇറങ്ങാറുള്ളൂ കേട്ടോ. അപ്പം ഇതാട്ടോ നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. ഇവിടെ നിന്നാണ് എനിക്ക് ചീട്ട് മേടിക്കേണ്ടത്. ഡോക്ടറെ കണ്ട് മരുന്നൊന്നും ഡോക്ടർ കുറിച്ച് തന്നിട്ടില്ല. മരുന്ന് ഞാൻ കുറേ കഴിച്ചതാണ്. ഇവിടെ വന്നിട്ട് എനിക്ക് കാൽസ്യം ഗുളികയും വിറ്റാമിൻ ഗുളികയും വിറ്റാമിൻ ഒക്കെ കഴിച്ചു നോക്കി, പക്ഷേ വേദനയ്ക്ക് ഒരു കുറവും ഇല്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയുള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ ഞാനിതൊക്കെ കണ്ട് ഞാൻ പുറത്തേക്ക് പോകുന്ന കഴിഞ്ഞപ്പോൾ ഞാൻ അതിലും വലിയൊരു കാഴ്ച കണ്ട്. ഞാൻ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഫോൺ വിളിച്ചപ്പോൾ രമ്യുണ്ട് ഹോസ്പിറ്റലിൽ. എന്ത് ചെയ്യാനാലേ, എനിക്കും അസുഖമായി. അത് കണ്ട് വന്നപ്പോൾ രമ്യക്കും അസുഖം. രമ്യ BP കുറഞ്ഞ് കേട്ടോ. പിന്നെ ഞാൻ വേഗം ഇത് രണ്ട് ഹോസ്പിറ്റലും അടുത്തെടുത്താട്ടോ. പിന്നെ ഞാൻ വേഗം വന്ന് രമ്യയുടെ വന്നപ്പോൾ രമ്യയുടെ അച്ഛനും വന്നു കേട്ടോ അപ്പോൾ തന്നെ. എന്നിട്ട് പിന്നെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ നിന്ന് പെട്ടെന്ന് വരാൻ മീൻ മേടിക്കാൻ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ പിന്നെ വേഗം അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. വേഗം ഇറങ്ങി പിന്നെ അടുത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തു. ഇത് എൻ്റെ മോൻ പഠിച്ച സ്കൂള് ഇപ്പോൾ ഹോസ്പിറ്റലാക്കിയ കേട്ടോ. അവൻ അവരുടെ ബോർഡിങ് സ്കൂളായിരുന്നു കേട്ടോ, സ്റ്റെല്ല മേരീസ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂള്. ഇതായിരുന്നു ആദ്യം അവിടുത്തെ സ്കൂള്. അതിപ്പം ഇങ്ങനെ ഹോസ്പിറ്റലാക്കിയതാട്ടോ. ഇവിടെ ബോർഡിങ്ങിലൊക്കെ നിന്നാട്ടോ മോൻ പഠിച്ചത്, ബോർഡിങ് സ്കൂളായിരുന്നേ. അപ്പം അതിപ്പോൾ ഇങ്ങനെ ഒരു ക്ലിനിക്കാക്കി. അപ്പോൾ എനിക്ക് അവരെ ഞാൻ ചെറുപ്പത്തിൽ ഈ മുറ്റത്തൂടിയൊക്കെ ഒരുപാട് ഞാൻ വന്നിട്ടുണ്ട്. അവർ കുഞ്ഞുമക്കളായിരുന്നപ്പോൾ രണ്ടുപേരെയും കൊണ്ട് ഞാൻ ഇതിലേക്ക് നടന്നേ ആ ഓർമ്മയിൽ. അപ്പോൾ ഇതൊക്കെയുള്ള വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.